ഞാൻ അവിൽ കൊണ്ടൊരു ഒരട ഉണ്ടാക്കാൻ വേണം. അപ്പം ഞാൻ ദൈതിനൊരു കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിലിട്ട് ഒരു 10-20 മിനിറ്റ് അതി ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുതിർത്ത് വയ്ക്കാം. വെള്ളം പാകത്തിനൊക്കെ ഒഴിച്ചാൽ മതി, നമ്മൾ അതൊന്ന് മുങ്ങിക്കിടക്കാനായിട്ട്. ഇനി ഇതൊരു 20-25 മിനിറ്റ് വെള്ളത്തിൽ കിടന്നൊന്ന് കുതിരട്ടെ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ അവിലൊക്കെ നല്ലപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊക്കെ ഇനി പിഴിഞ്ഞ് ഒട്ടും വെള്ളമില്ലാതെ ഇത് ഈ പാത്രത്തിലേക്ക് ഇടാം. എനിക്ക് ഇതിൽ നിന്ന് പിഴിയാൻ വെള്ളമൊന്നും വലിയ കിട്ടിയില്ല, കാരണം കറക്റ്റ് വെള്ളമായിരുന്നു. അപ്പം കുതിർന്ന് കഴിഞ്ഞപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടു. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില, ഒരു 3-4 സ്പൂൺ തേങ്ങ, കുറച്ച് ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാളയുടെ ഒരു പകുതി, കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്നൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇപ്പോൾ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്, അത് അതിലേക്ക് ഇതിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും. ഒരു ടേബിൾ സ്പൂൺ മതി. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് സോറി ഉള്ളി ഇടാൻ നമുക്ക് ആദ്യം. ഉള്ളി പച്ചമുളകും കൂടി ഇട്ടാക്കാം. ഉള്ളിയും പച്ചമുളകും വേപ്പില ഇട്ടൊന്ന് ചെറുതായിട്ട് നമുക്ക് വഴറ്റാം. ഒന്ന് പതുക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ നമുക്ക്. പിന്നെ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇടാം, അതും ഒന്ന് ചെറുതായിട്ട് വാടിയാൽ മതി. ഇനി നമ്മളിട്ടിരിക്കണം മല്ലിയില, അതും നമുക്കൊന്ന് വാട്ടിയെടുത്തേക്കാം. തേങ്ങ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടണ്ട നമ്മൾ കേട്ടോ. ഇനി ഈ അവിൽ നമ്മളെടുത്ത് പിഴിഞ്ഞൊക്കെ വച്ചിരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി, അരിപ്പൊടി നമുക്ക് കുഴയ്ക്കാൻ ആവശ്യമായ രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു 1/2 കപ്പോളം ഇട്ടിട്ടുണ്ട്, നമുക്ക് കുഴച്ച് നോക്കാം. കട പരത്തണ പോലെ പരത്തണമല്ലോ അപ്പം അതിൻ്റെ ഭാഗത്തിന്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ. ഒരിത്തിരി കുരുമുളക്, കുരുമുളക് ഒക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടാൻ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇടാം. അപ്പം ഞാൻ കുഴച്ചപ്പോഴത്തേക്ക് ഞാൻ ആ പൊടി മുഴുവനായിട്ട് ഇട്ട് കേട്ടോ അതിലേക്ക്. ഒരു കപ്പ് ഞാൻ എടുത്ത് വെച്ചിരുന്നത് മുഴുവനിട്ട്. ഇനി നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കണ നമ്മുടെ ക്യാരറ്റും ഇത് മല്ലി ഇലയും ഉള്ളിയും എല്ലാം കൂടി ഉള്ളത് ഞാൻ ഇതിട്ടിട. നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴയ്ക്കാം. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കണം, ഒന്ന് നല്ലപോലെ കുഴയ്ക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പ് പോരെ നോന്നിട്ട് അങ്ങനെ കുഴച്ച് ഇതിന് ഇരിക്കട്ടെ. നമുക്ക് ഇതുകൊണ്ട് ഇനി അട ഉണ്ടാക്കിയെടുക്കാം. Thank you.
നമുക്ക് ഇനി ഇലയൊക്കെ വെച്ചിട്ട് ഇത് പരത്താം. ഇതിപ്പോ കയ്യേലൊട്ടുമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം കയ്യാത്തൊടി അല്ലെങ്കിൽ ഇത്തിരി എണ്ണ വരട്ടിയൊക്കെ ചെയ്യണം. നമുക്ക് സാധാരണ അട വരത്തണ പോലെ പരത്തിയെടുക്കാം. ഇതിനെ നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ഇനി പരത്തിയെടുക്കാം. ഇപ്പം ഞാൻ എല്ലാടെ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഞാനൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് വെള്ളമൊക്കെ ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് വയ്ക്കാൻ പോവാം. ഇത് മുട്ടി മുട്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് കൊടുക്കുന്നത്. വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് വെന്തിട്ട് നോക്കാം നമുക്ക്. ഇതിപ്പോൾ നമ്മുടെ അടയൊക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചമ്മന്തിയാ, തേങ്ങാ ചമ്മന്തിയാ, അല്ലെങ്കിൽ നമ്മുടെ ഇത് തക്കാളി ചമ്മന്തിയൊക്കെ കൂട്ടിക്കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം.